ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ ചാനലിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഞാനൊന്ന് പുട്ടൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഇതൊക്കെ പനിയായ കാരണം കാലത്ത് പോയിട്ടുണ്ടായില്ല. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ട് പപ്പടവും കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ ഫസ്റ്റ് റവപ്പുട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് വെള്ളമൊക്കെ ആക്കിയപ്പോൾ കറക്റ്റ് ആയതായിരുന്നു. പക്ഷേ എന്തോ കുറച്ച് റവ ഉണ്ടായിരുന്നുള്ളു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ അതാക്കി വരുമ്പോൾ ചിലപ്പോൾ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇച്ചിരി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചത് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇക്ക എന്തായാലും അത് കഴിക്കുന്നു ഉറപ്പാണ്. പക്ഷേ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ റവപ്പുട്ട് ചിലപ്പോൾ പിള്ളേർക്ക് ഫുള്ളായിട്ട് കഴിക്കില്ല. പിന്നെ വേറെ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കാൻ വെച്ചിട്ട് പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് അത് ജസ്റ്റ് ഒരു അപ്പാക്കി വെച്ചു. ആദ്യം ഞാൻ പുട്ടുണ്ടാക്കാന്നുള്ള മൈൻഡ് ആയതുകൊണ്ട് പപ്പടം വറുത്തു. അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആലോചിച്ചപ്പോൾ പപ്പടം മാത്രം കൂട്ടി കഴിച്ച് കഴിഞ്ഞ് തൊണ്ടയിൽ കിട്ടൂല വെച്ചിട്ട് മുട്ട ഇങ്ങനെ ചിക്കി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ എന്തായാലും പുട്ടുണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു. അതെന്തായാലും പാളിപ്പോയി. അപ്പോൾ ലാസ്റ്റ് പപ്പടം വറുത്തതും മുട്ട ചിക്കിയതൊക്കെ അവിടെ ഇരുന്നു. അതെന്തായാലും ചോറിക്കൂട്ടി കഴിക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ അതവിടെ വെച്ചു. സത്യം പറഞ്ഞാൽ പുട്ടും പപ്പടവും ഇതും കൂട്ടി കഴിക്കാമെന്നുള്ള ഒരു സെറ്റപ്പ് ആക്കാമെന്നുള്ള പ്ലാനിങ്ങൊക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെ പാളിപ്പോയി. അപ്പോൾ എന്തായാലും ഇത് മുട്ട ചിക്കിയതും പപ്പടം വറുത്തതും അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ വേറൊരപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നലത്തെ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നത് ഇക്കുവിന് കൊടുത്തു. ഈ അപ്പം ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് ഫിനിഷ് ആക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അതങ്ങനെ കാണിച്ചിട്ട് അവർക്ക് കൊടുത്തു. ചെറിയൊരു വീഡിയോ ആയിരുന്നു, ജസ്റ്റ് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ കാണിക്കാമെന്ന്.